Hi, ellavarkkum A to Z inde pudiyoru job information video like orikkal koodi swagatham. Kerala sarkarinte keezhil joli aagrahikkunna aalukku PSC pareeksha onnillathe joli nadan aagrahikkunna aalukku vendittu pol Kerala sarkarinte keezhilulla Kerala Infrastructure and Technology for Education KITE Kerala aanu pudiya recruitment notification mai ippol avarude official website lesham 14 olam mozhukalilekku pol apeeksha anichathu. പിയർ ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രോഗ്രാമർ ട്രെയിനി അതുപോലെ പ്രോഗ്രാമേഴ്സ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ട്രെയിനി വിഭാഗത്തിലേക്ക് 10 വേക്കൻസി ഉണ്ട്. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഹോൾഡർ വിത്ത് ബേസിക് പ്രോഗ്രാമിംഗ് സ്കില്ലാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ട്രെയിനി വിഭാഗത്തിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. തുടക്കക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും. ഏകദേശം മന്ത്ലി നിങ്ങൾക്ക് 15,000 രൂപ ആയിരിക്കും ലഭിക്കുന്നത്. പിന്നെ അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസി ഉണ്ട്. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ IT ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതും അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ PHP JavaScript ഒക്കെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. ട്രെയിനി വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇതിലേക്കുള്ള ശമ്പളം 35,000 മുതൽ 45,000 വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ എത്രയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്? തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.